ഞാൻ എന്ത് വേണം നാരായണി, നോവല് നീ കൊടുത്തില്ലെങ്കിൽ എന്റെ വീട്ടുകാരെല്ലാം അറിയും, പിന്നെ നിന്റെ അമ്പൂറ്റിമാമ അറിയും. അതൊഴിവാക്കാൻ എന്താ വേണ്ടെന്ന് നീ തന്നെ പറ. ഈ ലോകത്ത് ആര് ഈ സത്യം തിരിച്ചറിഞ്ഞാലും നിനക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്റെ അമ്പൂറ്റിമാമ അറിഞ്ഞാ പിന്നെ നിനക്ക് നിന്റെ അച്ഛനും മാമനും ഒക്കെ ആയ നിന്റെ അമ്പൂറ്റിമാമയുടെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റുമോ? ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത് ആണല്ലോ. അപ്പോ അതൊഴിവാക്കാൻ നോവലിന്റെ തുടർച്ച ഉണ്ടായേ പറ്റൂ. കാത്തിരിക്കുന്ന വായനക്കാരെ ഒരിക്കലും നിരാശപ്പെടുത്തരുത്. അങ്ങനെ ചെയ്ത ഈ സംഭവം വിവാദമോ? പത്രക്കാർക്കും ചാനലുകാർക്കും മുന്നില് ഞാനാണ് നോവൽ എത്തിച്ചു കൊടുക്കുന്നതെന്ന് അയാൾ പറഞ്ഞാലോ പിന്നെ എന്താ സംഭവിക്കുക? കുരിയച്ചൻ പറഞ്ഞത് ശരിയായി വരില്ലേ? എന്റെ വീട് പത്രക്കാരും ചാനലുകാരും ഒക്കെ വളയില്ലേ? അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയേണ്ടത്? ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ചെകുത്താനും കടലിനും നടുക്കായ പോലെ ആയല്ലോ. അതിനേക്കാൾ വലിയ അവസ്ഥയാ നാരായണി. ഒന്നുകിൽ നീ നോവല് കൊടുക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ തനിച്ചു വിടില്ല. നമുക്ക് ഒരുമിച്ച് മരിക്കാം. വേണ്ട റീനെ, നീ അയാളോട് പറഞ്ഞേക്ക്, കൃത്യസമയത്തന്നെ നോവൽ എത്തിച്ചു കൊടുക്കാം. പക്ഷെ ഈ നോവൽ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെയൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പറയണം. എന്റെ അമ്പൂറ്റുമാമ ഇപ്പൊ നാരി എന്ന് പറയുന്ന നോവലിസ്റ്റിനെ ശപിക്കുന്നുണ്ടാവും. എന്നാലും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിന്നെ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എഴുതാം നിനക്ക് വേണ്ടി. വേറെ ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ നാരായണി. മനസ്സിലായി. നീ അയാളെ വിളിച്ച് വിവരം പറഞ്ഞേക്ക്. അവൾക്ക് എന്ത് തീരുമാനമെടുക്കണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. അമ്മാവിന്റെ മുഖം അവളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ സ്നേഹിക്കുന്നയാളിൻ്റെയും അവളുടെ തീരുമാനം അറിയാൻ അവളെ സ്നേഹിക്കുന്നയാൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അവസാനം അവളൊരു തീരുമാനത്തിലെത്തി.